അപ്പോൾ ഇന്നും ഒരു ബോട്ടിലായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഞാൻ വളരെ ചെറിയൊരു ഗ്ലാസ് ബോട്ടിലാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ബോട്ടിലായിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണേ. അപ്പോൾ ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ചെയ്യുന്ന പോലെയല്ല, ഞാൻ ഇത്തവണ കുറച്ച് ടാൽക്കം പൗഡർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പൗഡറില്ലേ, നമ്മുടെ ടാൽക്കം പൗഡർ, അതിൽ കുറച്ചുകൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ, കുറേ പേർക്കൊക്കെ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്, അവർക്ക് ഗ്ലാസ് ബോട്ടിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊളിഞ്ഞിളകി വരുമല്ലോ, അങ്ങനെ വരുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് പെർമനൻറ്റ് സൊല്യൂഷൻ ഉണ്ട് നമുക്ക്. ഇപ്പോൾ തൽക്കാലം ഞാൻ എല്ലാവരുടെയും കയ്യിലുള്ളതായിരിക്കുമല്ലോ ടാൽക്കം പൗഡർ, അതുകൊണ്ട് ഈ മെത്തേഡ് പറയട്ടെ. ഇനി ഒരു മെത്തേഡ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ സ്പോഞ്ച് വെച്ചിട്ട് ഫസ്റ്റ് കോട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫസ്റ്റ് കോട്ട് ഈ ഒരു ടാൽക്കം പൗഡർ വെച്ച് ചെയ്തതുകൊണ്ടാണോ എന്തോ എനിക്ക് നല്ലൊരു ഫിനിഷിംഗ് കിട്ടി. സെക്കൻഡ് കോട്ടിൻ്റെ ആവശ്യമേ ഇല്ല, അതുപോലുള്ള നല്ലൊരു പെർഫെക്റ്റ് ഫിനിഷിലാണ് കിട്ടിയത്. അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ തൈയാണ്. ഇതെന്തിൻ്റെ തൈയാണെന്നറിയോ, നമ്മുടെ ആര്യവേപ്പില്ലേ, നമ്മുടെ വേപ്പില എന്ന് പറയില്ലേ, കറിവേപ്പല്ല, നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്ന വേപ്പല്ല, അല്ലാതുള്ള വേപ്പില, അതിൻ്റെ ചെറിയ തൈയാണ്. ഇവിടെ ഇഷ്ടംപോലെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇലയെടുത്തപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു ഇലയായിട്ട് തോന്നി, നല്ല ഭംഗിയുള്ള ഒരു ഇല. ഇപ്പോൾ നിങ്ങൾ ഈ ലീഫ് തന്നെ എടുക്കണം എന്നില്ല, നിങ്ങൾ നിങ്ങളുടെ തൊടിയിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇതിലും ഭംഗിയുള്ള, വളരെ ഭംഗിയുള്ള ഇലകളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിളായിട്ടുള്ള ഏതിലയാണോ അത് നിങ്ങൾക്ക് എടുക്കാം. വളരെ ചെറിയ ഇലകൾ നോക്കി എടുക്കുക. അതുപോലെ അരികുകളും കുറച്ച് വ്യത്യസ്തമായിട്ട്. ഞാൻ ഈ ഒരു ഇലയിൽ ഗോൾഡൻ കളർ അക്രിലിക് പെയിൻറ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ, ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. പേപ്പറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ നിൽക്കേണ്ട, കാരണം ഈ ലീവ്സ് അതിലൊട്ടിപ്പിടിച്ചിട്ട് പിന്നെ നമുക്ക് അത് ഡ്രൈ ആയിട്ട് എടുക്കുമ്പോൾ അത് പേപ്പറിലാണെങ്കിൽ പേപ്പറിൽ കുറച്ചുകൂടെ അതൊന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അത് പ്ലാസ്റ്റിക് ആകുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് വരില്ല. ഇതിലും പാടുണ്ട് എടുക്കാൻ, എന്നാലും പേപ്പറിൽ ചെയ്യുന്നതിൻ്റെ അത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇട്ടാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ഞാൻ ഇതിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ മറ്റൊരു കാര്യം പറയാനുള്ളത്, കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് മറ്റ് നമ്മുടെ ക്രാഫ്റ്റുകൾ പോലൊന്നുമല്ല. നമ്മൾ ഈ ഒരു ലീഫിൽ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഇളക്കിയെടുക്കാനും ഒക്കെ ഇളക്കീറി പോകാതെ നോക്കണം. ഞാനപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഒരു ബോട്ട് കൊടുത്ത് വെച്ചാൽ ബോട്ടിൽ നോക്കാം. ഇത് നമ്മൾ മുൻപ് ഒരു കോട്ട് കൊടുത്ത് വെച്ച ബോട്ടിലാണ്. ഇതിൽ രണ്ടാമത്തെ കോട്ടിൻ്റെ ആവശ്യം തന്നെ ഇല്ലാന്ന് തോന്നുന്നു. അത്രയ്ക്ക് പെർഫെക്ഷനായിട്ട് തന്നെയാണ് സ്പോഞ്ച് വെച്ച് കൊടുത്തത് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതിൽ ഒന്നുകൂടി ഒന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ബ്രഷ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചുകൂടെ ഒരു ഫിനിഷിംഗ് ഇരിക്കട്ടെ എന്ന് കരുതി കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ സ്പോഞ്ച് വെച്ച് ടാൽക്കം പൗഡറും യൂസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഈ ഒരൊറ്റ കോട്ടിൻ്റെ ആവശ്യം തന്നെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ പെയിൻറ്റ് അധികം ഉണ്ടായിട്ടല്ല, നല്ലൊരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടാമത്തെ കൂട്ടുകൂടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ ഉണക്കി എടുത്തെടുക്കാം. ഇത് ഒരു ഹാഫ് ആൻ അവർ എടുത്തപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് കൂട്ടും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഈ ഒരു ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത്, ഈ ഫെവിക്കോൾ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മൾ കയ്യിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഉരിഞ്ഞ് കയ്യിൽ വരുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. കുറച്ച് ക്ഷമയുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതിന് സ്റ്റാർട്ട് ചെയ്യേണ്ട, ക്ഷമയില്ലാത്തവർക്ക് പറ്റിയ ഒരു കാര്യമല്ല ഇത്. വളരെ ക്ഷമയോടെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ആ ഒരു ലീവ്സിൻ്റെ ആ ഒരു ഒന്ന് രണ്ടെണ്ണം കട്ടായി പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഒട്ടിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടല്ല ഒട്ടിക്കുന്നത്, ഒരു സ്ലാൻഡിങ് ആയിട്ടാണ്. അതും ഒരേ രീതിയിലല്ല, പല രീതിയിൽ രണ്ട് സൈഡിലോട്ടും ചരിച്ച് ചരിച്ചിട്ടാണ് ഒട്ടിച്ചു പോകുന്നത്. അപ്പോൾ എനിക്ക് അതാണ് കുറച്ച് ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഫെവിക്കോൾ കയ്യിൽ വെച്ചിട്ടാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. ആ കയ്യിൽ വെച്ചിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ലീസിനെ പതുക്കെ എടുക്കുന്ന സമയത്ത് ലീസിൻ്റെ സൈഡൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളരെ സ്ലോ ആയിട്ട് എടുത്താൽ മതി. പിന്നെ ഇതേപോലെ അത് ആ പെയിൻറ്റ് ചെയ്ത് വെച്ചതും ഇതേപോലെ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധിച്ച് ലീവ്സൊന്നും കട്ടായി പോവാതെയാണ് എടുത്തിട്ടുള്ളത്. കട്ടായി പോകുന്ന ലീവ്സ് ഒട്ടിക്കാതിരിക്കുക, അത് കുറച്ച് അഭംഗിയായിട്ട് തോന്നും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് എടുത്ത് ഒട്ടിച്ചെടുത്തിട്ട് വന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഏകദേശം ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്യാൻ വെക്കുകയാണ് ഞാൻ.
അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആയതിന് ശേഷം കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ലീഫിൻ്റെ ചില ഇടങ്ങളിലൊക്കെ ഗോൾഡൻ കളർ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലാന്ന് തോന്നും. അങ്ങനെ തോന്നുന്ന ഇടങ്ങളിൽ നമുക്ക് രണ്ടാമത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അതിൻ്റെ വെളിയിലോട്ട് പോകാൻ പാടില്ല. ഔട്ടർ ഗോൾഡൻ കളർ ഔട്ടറിൽ വന്നു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് എടുത്ത് കാണും. കാരണം ബ്ലാക്ക് കളറാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ കാണും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അത് വെളിയിലോട്ട് പോകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ ഒരു വർക്ക് ചെയ്യേണ്ട, ഉള്ള ഫിനിഷിംഗ് മതി. അപ്പോൾ ഞാൻ ഇത് വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്കെങ്ങും വെളിയിലോട്ട് പോയിട്ടില്ല. അതുപോലെ ഞാൻ ആ ലീവ്സിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ചെറിയ പോർഷൻസിൽ മാത്രമേ ഗോൾഡൻ ഫുള്ളായിട്ട് ഫില്ലായിട്ടില്ല എന്ന് തോന്നത്തുള്ളൂ. അവിടെ മാത്രമേ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ഒരു ഡാർക്ക് കളർ, ഡാർക്ക് ഗോൾഡൻ ആയിട്ട് തന്നെ വരും. അപ്പോൾ പിന്നെ നമുക്കിത് കണ്ടാൽ ലീഫാണെന്നുള്ള ഒരു തോന്നലേ നമുക്ക് വരില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് എടുക്കാൻ നോക്കൂ. അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം ഒരു 2 ദിവസം നമുക്ക് സമയമെടുക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ കോട്ടും അപ്ലൈ ചെയ്ത് 1.5 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂറെന്ന് ഒന്ന് മാറ്റി വെച്ച് വെച്ചല്ലേ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഇതിനായിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതും 1.5 മണിക്കൂർ വെച്ച് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. 1.5 മണിക്കൂറിന് ശേഷം എടുത്ത് ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ബോട്ടിൽ ആർട്സിനൊന്നും ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടില്ല. ഇത് വാർണിഷ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ എന്തുകൊണ്ടും അപ്ലൈ ചെയ്തിട്ടില്ല. ഞാനപ്പോൾ ഇതിന് അപ്ലൈ ചെയ്യാമെന്ന് കരുതിയത് തന്നെ ഇത് ലീവ്സ് അല്ലേ, ലീവ്സ് നമ്മൾ ബോട്ടിലിൽ ഒട്ടിച്ചിട്ട് അത് എന്തെങ്കിലും ഡാമേജ് ആയാലും നമ്മൾ ഇത്രയും നേരം എടുത്ത എഫേർട്ട് വെറുതെ ആകുമല്ലോ. അതുകൊണ്ട് ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, വളരെ ഭയങ്കര ഒരു ഫിനിഷിംഗ് ആണ് കേട്ടോ. വാർണിഷ് ഒരു തവണ അപ്ലൈ ചെയ്തവരെ പിന്നെ വാർണിഷ് അപ്ലൈ ചെയ്യാതിരിക്കില്ല. ഒന്നാമത് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇതുപോലുള്ള നശിച്ചു പോവില്ല, പെയിൻ്റ് ഒന്നും ഉരിഞ്ഞു വരുമോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ കളറും അങ്ങ് ഒന്നും ചെയ്യില്ല. പിന്നെ രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഫിനിഷിംഗ് ആണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ചെയ്തെടുത്തപ്പോൾ കിട്ടിയ ഫിനിഷിംഗ് ഇതാണ്. എനിക്കിത് വാർണിഷൂടെ കൊടുത്തതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ 1 ദിവസം ഫുള്ള് വെച്ച് ഉണക്കിയെടുത്തതാണ്. വാർണിഷ് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കയ്യിലൊന്നും ഒട്ടുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഇനിയും അതിൻ്റെ നെക്ക് പോർഷനിൽ ഒരു ത്രെഡ് ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് എംബ്രോയിഡറി ഒക്കെ ചെയ്യലോ, ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്ന ഒരു ത്രെഡാണ്. അപ്പോൾ ഞാനിത് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ആദ്യം ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നു, അതിന് ശേഷം ഈ ഒരു നൂല് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ അടുപ്പിച്ച് ചുറ്റിയെടുക്കണം. ഇടയൊന്നും കാണാത്ത പോലെ വളരെ അടുപ്പിച്ച് തന്നെ ചുറ്റിയെടുക്കണം. അപ്പോൾ ഞാനിത് ചുറ്റിയെടുത്തിട്ട് കാണിക്കാം. ഞാനിങ്ങനെയാണ് ചുറ്റിച്ച് എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബോട്ടിൽ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടില്ലേ, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ഇലയാണെന്നുള്ളത്, ഒരു മെറ്റൽ പാർട്ട് എന്തോ ഇരിക്കുന്നത് പോലെയാണ്. നമ്മളിതിൽ ടച്ച് ചെയ്താലും ആ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ വാർണിഷ് അപ്ലൈ ചെയ്തുകൊണ്ട് ഭയങ്കര ഒരു ഫിനിഷിങ്ങും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എൻ്റെ ബോട്ടിലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള റിസൾട്ടുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടിട്ട് കണ്ടപ്പോൾ നിങ്ങൾക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.